നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിംഗ് റെസിപ്പിയാണ്. പുഡിംഗിന് വളരെ ഫേമസ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം വേണം. 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. എപ്പോഴും നോക്കി നിൽക്കണം. ഇത് വെച്ചിട്ട് വേറെ പരിപാടിക്കൊന്നും പോവരുത്. കാരണം ഇത്തിരി എങ്കിലും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് നല്ല കാരമലായിട്ട് കിട്ടും കേട്ടോ. ഇതാ മെൽറ്റ് ആവുന്നുണ്ട്. ഈ സമയത്ത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ തവിയിലൊക്കെ കുറച്ചത് പറ്റും. ഇപ്പം നന്നായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത്തിരി നട്ട്സ് ചേർത്ത് കൊടുക്കാം. ബദാം ഒരു 15 എണ്ണം ചേർത്തിട്ടുണ്ട്. വാൾനട്ട് 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അതും ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നട്ട്സ് ചേർക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂനട്ടും പിസ്തയൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത്തിരി ബട്ടർ തേച്ച് കൊടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മേളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും എടുക്കാൻ. പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഒരു എ4 ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ തൂത്ത് കൊടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലോണം കട്ടിയാവും. അപ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ബട്ടർ പേപ്പറിലാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാം. ഇനി ഇപ്പോൾ ഇതെവിടെയും തണുക്കട്ടെ. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ബട്ടർ സ്കോച്ച് സോസാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരമലൊന്ന് റെഡിയായിട്ട് വരട്ടെ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യണം, കരിഞ്ഞു പോകരുത്. കാരമൽ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇതുകൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. പഞ്ചസാര ഇട്ട് കൊടുത്തപ്പോഴും വിപ്പിംഗ് ക്രീം ഇട്ടപ്പോഴും ഒക്കെ വൈറ്റ് അങ്ങ് ചെന്നപ്പോഴത്തേക്കും വീഡിയോ ഒന്ന് ഡാർക്കായിട്ടുണ്ടായിരുന്നല്ലേ. വീഡിയോഗ്രാഫിനെ പറ്റി വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ. കൂടുതലും വെയ്റ്റ് സർഫസ് മാത്രമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ വരാറുണ്ട്. എങ്കിലും എല്ലാം ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി വിപ്പിംഗ് ക്രീം എടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത ബൗളിൽ എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ സ്കോച്ച് സോസ് ഇല്ലേ, അത് തണുത്തിട്ട് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നട്ട്സ് ഒക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പൊളിച്ചെടുക്കാം. പൊളിച്ചെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്നു അത് വെച്ചിട്ട് പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയിലിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് പൊടിക്കണ്ട, കുറച്ച് ഭാഗം നന്നായിട്ട് പൊടിയുകയും ചെയ്യും. കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ കുറച്ച് വലുതായിട്ട് കിടക്കും. അപ്പോൾ നമുക്കത് ഇതിലൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി അല്ലേ. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡിലുള്ള കറുത്ത പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ചെറിയ പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അതിടയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ നോൺ സ്റ്റിക്കിൻ്റെയോ ഗ്ലാസ് ബൗളോ ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ച് സോസിലേക്ക് ഈ ബ്രെഡൊന്ന് മുക്കി കൊടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ളാക്കി ബ്രെഡ് വെച്ച് ഫില്ല് ചെയ്യാം. ഇനി ഇതിന് മേളിലേക്ക് നമുക്ക് ആ നട്ട്സ് പൊടിച്ചതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമാണ്. അടുത്ത ലെയറായിട്ട് നമ്മൾ ഒന്നുകൂടി നട്ട്സ് പൊടിച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സോസ് കൂടി ഇത്തിരി ഒഴിച്ചു കൊടുക്കാം.
ഇതിനു പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ച് എസൻസ് ചേർക്കാം കേട്ടോ. ഈ സോസ് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ബട്ടർ സ്കോച്ച് എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. മിനിമം ഒരു മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ പോർഷനിൽ വെച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ക്ലിംഗ് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടോ, അതല്ലെങ്കിൽ പറ്റി അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.